ചില ഉസ്താദുമാർ ഈ എന്താണ് വ്രണം പൊട്ടിയ അതല്ലെങ്കിൽ ഈ വിഷയം കണ്ട് ഇതിൽ പ്രതികരിക്കുന്ന നാട്ടുകാരെ ഇതിൽ പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ അതിൽ വലിയ തോതിൽ വിഷമം ഫീൽ ചെയ്തിട്ടുള്ള ചില ആളുകൾ ചില ഉസ്താദുമാർ ഇറങ്ങി തിരിച്ചിട്ട് അതിനകത്ത് പ്രതികരിച്ചത് കണ്ടു അതിലൊരാൾ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടു മദ്രസാധ അധ്യാപകർക്കെതിരെയുള്ള സ്കൂൾ അധ്യാപകരുടെ കേസ് വ്യക്തമായ ഗൂഢാലോചനയാണ് ഓക്കെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ ഉസ്താദുമാർക്കെതിരെ കേസ് കൊടുത്ത് തട്ടുപറമ്പ് യു പി സ്കൂളിലെ അധ്യാപകർക്കെതിരെ രക്ഷക രക്ഷിതാക്കൾ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പങ്കുവെക്കുന്നത് ഇതിൽ സൗണ്ടായിട്ട് ഞാനൊന്നും കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ആകെ ഒച്ചയും ബഹളമാണ് ഒച്ചയും ബഹളം എവിടെ ആരുണ്ടാക്കിയാലും അത് ഇനിയിപ്പോൾ ഉസ്താദുമാരുണ്ടാക്കിയാലും ഉസ്താദുമാരുടെ ഗുണ്ടകളായിട്ടുള്ള ഉമ്മത്തിൻ്റെ ഗുണ്ടകൾ ഒക്കെ ഒച്ച തന്നെ ആയതുകൊണ്ട് ഞാൻ വെറുതെ അതിലേക്ക് പോകുന്നില്ല നമ്മളെ ചെവിയെ മെനക്കെടുക്കുന്നില്ല ഏതായാലും ഇത് പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ആ പോസ്റ്റ് നമ്മളൊന്ന് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അതിൽ അദ്ദേഹം എഴുതി വെക്കുന്നത് ഒന്ന് നോക്കുക മദ്രസ അധ്യാപകർക്ക് എതിരെയുള്ള അധ്യാപകരുടെ കേസ് വ്യക്തമായ ഗൂഢാലോചനയാണ് ഒന്ന് ഓക്കെ ഇനി കുട്ടികളുടെ രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ ഉസ്താദുമാർക്കെതിരെ കേസ് കൊടുത്ത തട്ടുപറമ്പ് യു പി സ്കൂളിലെ അധ്യാപക അധ്യാപകക്കെതിരെ രക്ഷിതാക്കൾ ചോദ്യം ചെയ്യുന്നു ഞാനിവിടെ ചോദിച്ചു പോവാണ് നമ്മൾ കേരളത്തിൽ സ്കൂളുകളിൽ ഒരു എക്സ്റ്റേണൽ ഒരു സെറ്റിംഗ് എന്നുള്ള കണക്കിന് നമ്മൾ നോക്കുമ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് അപ്പോൾ സ്കൂളിലെ മാഷന്മാർ ഇവിടെ പിടിക്കപ്പെടാറുണ്ട് അങ്ങനെ പിടിക്കപ്പെടുന്ന സമയത്ത് ഏതെങ്കിലും ആളുകൾ വന്നിട്ട് ചോദിക്കാറുണ്ടോ ഈ രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെയാണ് കേസ് കൊടുത്തത് എന്ന് അതായത് ഉസ്താദിനെതിരെ കേസിന് പോകണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ പീഡിപ്പിച്ച ഉസ്താദിനെതിരെ കേസിന് പോകണമെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ അനുവാദം വേണം എന്ന് പറയുമ്പോൾ കുട്ടിയുടെ രക്ഷിതാവ് പറയുകയാണ് കേസിന് പോകണ്ട എന്ന് പറഞ്ഞാൽ ആ ഉസ്താദിൻ്റെ ആ പ്രവൃത്തി അതവിടെ പുറത്ത് പറയരുത് എന്നും അത് ശിക്ഷിക്കപ്പെടരുത് എന്നുമാണോ ഈ ഉസ്താദ് ചോദിച്ചു വെക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് എം എ താനിശ്ശേരി എന്നാണ് ഏത് ഗുദാമിൽ ഉസ്താദാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇമാതിരി പോക്കരുത്തരൊക്കെ ഒരു ലജ്ജയും കൂടാതെ ഇത് ഒരു വളരെ നോർമലൈസ് ചെയ്യുന്ന രീതിയിൽ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വെക്കുമ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് വളരെ കൃത്യമാണ് രക്ഷിതാക്കളെ ഇസ്ലാമത വിശ്വാസികളായിട്ടുള്ള രക്ഷിതാക്കളെ ആ ഗുണ്ടാപ്പണി ചെയ്യുന്നതിന് വേണ്ടി അവരെ ഈ ഉമ്മത്തിൻ്റെ കീഴിൽ നിലയുറപ്പിക്കുന്നതിന് വേണ്ടി അവരെ കൂടുതൽ കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ഒരു വാചകത്തിലൂടെ നമുക്ക് കാണുന്നത് രക്ഷിതാക്കൾ എന്ന് പറയുന്ന ആളുകൾക്ക് എന്തോ ഒരു വലിയ ഒരു പവർ ഉണ്ട് എന്ന ഒരു ധ്വനി അവിടെ വരുത്തി വച്ചുകൊണ്ട് അവർ വിചാരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് അവിടെ ധരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ ഇവിടെ പുറത്താവുന്നത് ഉസ്താദുമാരുടെ ഉള്ളിലിരിപ്പ് അവരുടെ ആ ഉള്ളുകളി തന്നെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കുട്ടികളെന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ വ്യക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ ആരോഗ്യം അവരുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് മാന്യമായ ജീവിതം ഉറപ്പാക്കുക എന്നുള്ളത് ഇതെല്ലാം ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഇവിടുത്തെ ഗവണ്മെൻസിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അതിൻ്റെ പേരിലാണ് ഇവിടെ പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് പല നിയമങ്ങളുണ്ടാക്കുന്നത് പല ലെജിസ്ലേഷൻസ് ഇവിടെ നടക്കുന്നത് അങ്ങനെ നടപ്പിലാക്കുന്നതിൻ്റെ ആ ഗുണഫലം അത് പല രീതിയിലായിരിക്കും ആളുകളിലേക്ക് എത്തുക ഏതുപോലെ മദ്രസയിൽ നടന്ന ഒരു പീഡനം അത് പുറത്തു പറയാൻ സാധിക്കുന്നില്ല അതല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞു കഴിയുമ്പോൾ ഉസ്താദ് തൊട്ട ഭാഗം സ്വർഗ്ഗത്തിൽ പോകും മക്കളെ ഉസ്താദ് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല അത് ചെയ്തത് എന്ന് പറഞ്ഞ് വീട്ടുകാരെ ഒതുക്കി തീർത്ത ഒതുക്കി വെച്ചൊരു സാധനം സ്കൂളിൽ ഈ ഒരു റാൻഡമായിട്ട് ഇതുപോലെ ഒരു കൗൺസിലിംഗ് സെഷൻ നടത്തിയപ്പോൾ കുട്ടികൾ തുറന്നു പറയുന്നു അതിൻ്റെ പേരിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇടപെടുന്നു അത് കേസിലേക്ക് പോകുന്നു ഉസ്താദുമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ആ ഉസ്താദുമാരുടെ കൂടെ ചിങ്കിടിയായിട്ടുള്ള ഒരു മറ്റൊരു കാക്കാനും അറസ്റ്റ് ചെയ്യപ്പെടുന്നു അങ്ങനെ മൊത്തം നാല് പേര് അറസ്റ്റിലാവുന്നൊരു ഘട്ടം എത്തിയപ്പോൾ ഇന്നിപ്പോൾ പറയുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളുടെ അനുവാദം വേണമെന്നാണ് ഇത് ഏത് കോപ്പിലെ നിയമമാണെന്നാണ് എനിക്ക് ഈ താനിശ്ശേരി എന്ന് പറയുന്ന മഹാനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇമാതിരി നിയമമൊക്കെ നിങ്ങളുടെ ഏതേലും കാട്ടറബി എന്നുണ്ടെങ്കിൽ അവിടെ മാത്രം നിങ്ങൾ പ്രവർത്തികമാക്കുക ഇന്ത്യയിലെ നിയമം എന്ന് പറഞ്ഞാൽ അത് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റിസ് എന്ന് പറയുന്ന സാധനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് ഉറപ്പാക്കാൻ വേണ്ടി ഇതുപോലെ പല രീതിയിൽ ഇടപെടുമ്പോൾ അവിടെ നിങ്ങൾ വെക്കുന്ന കഥകൾ അത് രക്ഷിതാക്കളുടെ അനുവാദമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അത് പുറത്ത് എത്തിക്കും എത്താനുള്ള എല്ലാ വഴികളും ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് അതിന് അത് ബ്ലൈൻഡാണ് അത് സെക്യുലർ ആണ് അത്തരം നിയമങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിപ്പോൾ ഏത് മതത്തിലെ ആളാണ് എന്നുണ്ടെങ്കിൽ ഇതുതന്നെയാണ് അവിടെ സംഭവിക്കുക അവിടെ നിങ്ങൾ പറയുന്ന ഇസ്ലാമിലെ നിയമത്തിൻ്റെ ഏതെങ്കിലും വക്ക് പിടിച്ചുകൊണ്ട് രക്ഷിതാവിൻ്റെ അനുവാദമുണ്ടെങ്കിൽ എന്നൊക്കെയാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏതായാലും അത്തരമൊരു ക്ലോസ് ഇന്ത്യൻ നിയമത്തിലില്ല കുട്ടിക്ക് സ്വമേധയാ അത്തരം പരാതി പറയാനുള്ളൊരു സാഹചര്യമുള്ള രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്ലോസ് വെച്ചുകൊണ്ട് ഇതിനെ തടുക്കാമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങ് പുഴുങ്ങി സ്വയം അങ്ങ് മടിയിൽ വെച്ചിരുന്നാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിവിടെ വേവില്ല ഇവിടെ വേവിക്കാൻ ശ്രമിക്കേണ്ട എന്നുള്ളതാണ് ഇനി ഈ ഈ ഒരു കേസിന് മുൻകൈയ്യെടുത്ത ആ യു സ്കൂളിലെ അധ്യാപകർക്കെതിരെ അവിടെ കയ്യേറ്റം നടത്തുന്നതാരാണ് അതും നമ്മൾ പറയണം അവിടെയാണ് നമ്മൾ ഈ മുസ്ലിങ്ങൾ പീഡകരാണ് എന്ന വാദം നമ്മൾ പറയേണ്ടി വരുന്നത് അതായത് ഉസ്താദ് നേരിട്ടല്ല ഇത് ചെയ്തിരിക്കുന്നത് ഉസ്താദുമാരുടെ സംഘടനയുമല്ല ഇത് ചെയ്തിരിക്കുന്നത് ആ കുട്ടികളുടെ വീട്ടുകാരും ആ വീട്ടുകാരോടൊപ്പം ചേർന്നുള്ള കുറച്ച് ഉമ്മത്തിൻ്റെ ആളുകൾ ഉമ്മത്തിൻ്റെ ഗുണ്ടകൾ എന്ന് നമുക്ക് വിളിക്കാം ഉമ്മത്തിൻ്റെ ഗുണ്ടകൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പെഷ്യലൈസ്ഡ് ടാസ്ക് ഫോഴ്സൊന്നും അല്ല അത് ഇപ്പോൾ ഞാനൊരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൺമുന്നിൽ ഒരു പ്രശ്നം ഏതെങ്കിലും വിധേന ഇതുപോലെ ഒരു ഉമ്മത്തിന് നേരക്കുണ്ടാവുന്ന ഒരു സംഗതി കണ്ടാൽ ഞാൻ ഉടനെ ഒരു ഉമ്മത്തിൻ്റെ ഗുണ്ടയായിട്ട് അങ്ങ് സ്വയം മാറുകയാണ് ചെയ്യുന്നത് അതൊരു നമ്മൾ എന്താണ് യന്തിരൻ എന്നൊക്കെ പറയുന്ന സിനിമയിൽ കണ്ടതുപോലെ ഓൺ ദ സ്പോട്ടാണ് ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ ആ ട്രാൻസ്ഫോർമേഷനിലൂടെ നമ്മൾ സ്വയം ഒരു ഗുണ്ടയായിട്ട് മാറുന്നു അതല്ലാതെ വേറെ ആരെയും സൃഷ്ടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോ ഇസ്ലാമത വിശ്വാസിയും ജിഹാദിന് വേണ്ടി നിൽക്കണം എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു വശം ഇത് മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി കിട്ടുന്ന ഓരോ അവസരവും ഇതുപോലെ മുതലെടുക്കും അതല്ലെങ്കിൽ ഇതുപോലെ ഉപയോഗപ്പെടുത്തും എന്ന് തന്നെയാണ് ഇവിടെയും ഈ ഗുണ്ടകളായിട്ട് മാറിയത് ഈ സാധാരണ ഇസ്ലാമത വിശ്വാസികളാണ് ഇവ ഇവർ ഇവിടെ കടന്നു വന്നുകൊണ്ട് ആ ടീച്ചറെ കയ്യേറ്റം ശ്ര ചെയ്യാൻ ശ്രമിക്കുന്ന വീഡിയോ ആണ് പങ്കുവച്ചത് ഈ വീഡിയോ ഫേക്ക് ഫേക്കാണെന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തെറ്റാണ് എന്നോ പറയാനുള്ള ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ താനിശ്ശേരിയിനെ പോയിട്ട് തിരുത്തുക കാരണം അദ്ദേഹത്തിൻ്റെ വോളിൽ നിന്നാണ് എനിക്കത് കിട്ടിയിരിക്കുന്നത് ഇനി നിഷ്കളങ്കരായ സാധുക്കളായ ഓക്കെ നിഷ്കളങ്കരായ സാധുക്കളായ നാല് ഉസ്താദുമാരുടെ ഫോട്ടോ വെച്ച് പീഡന കേസിൽ പോക്സോ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത വാർത്ത ചില മാധ്യമങ്ങളിലൂടെ കാണാൻ ഇടയായി അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ടു കുട്ടികൾ പരാതി കൊടുത്തു ഇതൊക്കെ അവിടെ ഉണ്ടായിരിക്കേ ഉസ്താദുമാർ നമ്മളെ താനിശ്ശേരി അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് അവർ നിഷ്കളങ്കരാണ് അവർ സാധുക്കളാണ് പച്ച പാവങ്ങളാണ് എന്ന് പുള്ളി അങ്ങ് തീരുമാനിച്ചു അത് ചെയ്യുന്നത് ഒറ്റ കാര്യമുള്ളൂ അദ്ദേഹം മതം പഠിപ്പിക്കുന്ന ഒരാളാണ് മതത്തിൻ്റെ വക്താവാണ് എന്നുള്ളതുകൊണ്ട് അവിടെ അവിടെ പ്രീ ഡിറ്റമിൻഡാണ് അത് സാധുവാണ് അത് നിഷ്കളങ്കനാണ് എന്നുള്ളത് ഏതുപോലെ അൽ അമീൻ എന്ന് മമ്മതിനെ വിളിക്കുന്നു എന്തുകൊണ്ടാണ് മമ്മദ് എന്ത് പോക്കരിത്തരം കാണിച്ചാലും ഏ അൽ അമീനാണ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന അതിനെ വെളുപ്പിക്കുന്ന ആ മാതിരി പ്രവൃത്തി അതു തന്നെയാണ് ഇവിടെയും ചെയ്തു വെക്കുന്നത് ഇത് ഇസ്ലാമിൻ്റെ ഇത് എല്ലാ ഫാഷിസും കൊണ്ടു നടക്കുന്ന ആളുകളുടെയും രീതിയാണ് ആ പുള്ളി അങ്ങനെയാണെന്നും അന്ന് ചെയ്യില്ല അത് അത്രക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തടുക്കാൻ ശ്രമിക്കുന്ന ആ രീതി അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇനി അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ എന്താണ് സത്യാവസ്ഥെന്ന് പറഞ്ഞ് പറയുന്നത് നമുക്കൊന്ന് വായിക്കാം പഠിക്കാത്തതിന് ഉസ്താദ്മാർ വടിയെടുത്ത് കയ്യിൽ ശിക്ഷിച്ചതിന് ആണ് ഈ അറസ്റ്റ് ഏത് ഒന്നും അന്വേഷിക്കാതെ പീഡനമെന്നും പറഞ്ഞ് മദ്രസ എന്നും കേട്ടപ്പോൾ ഓടിയെത്തി പോലീസ് മാമന്മാർ ഫോട്ടോ എടുക്കലായി വാർത്തയായി കഷ്ടം കേസ് കൊടുത്തതോ ഒരു സ്കൂൾ ടീച്ചർ ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞതാണത്രേ എന്തു പറഞ്ഞു വടിയെടുത്ത് അടിച്ചു എന്ന് എന്തിനടിച്ചു പഠിക്കാത്തതിന് ഇനി അടുത്ത വാചകം വടിയെടുക്കാതെ പേടിക്കാതെ കുട്ടികൾ എങ്ങനെയാണ് അഥപ് പഠിക്കുക അഥപ് എന്ന് പറഞ്ഞാൽ മര്യാദ എങ്ങനെ പഠിക്കും ഇതാണ് ഉസ്താദിൻ്റെ യമണ്ടൻ ചോദ്യം അവർക്ക് ആരെയാണ് പേടിയുണ്ടാവുക വടിയെടുത്താൽ ഉസ്താദിനെതിരെ തിരിയാൻ സാധിക്കുന്ന മക്കൾ എങ്ങനെ വളർന്നു വന്നു ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതായത് പേടി എന്ന് പറയുന്ന സാധനമാണ് ഫാഷിസം നിലനിൽക്കാൻ എന്ന് നമ്മളിപ്പോഴും പറയാറുണ്ട് പേടി പേടിപ്പെടുത്തുക ആ ഭയം അവിടെ നിലനിർത്തുക എന്നുള്ളത് ഇസ്ലാമിലും അതുതന്നെയാണ് ഇസ്ലാം ഒരു ഫാഷിസമാണ് എന്നൊക്കെ പറയാൻ നമുക്ക് കൂടുതൽ കൂടുതലൊന്നും തിരഞ്ഞു പോകേണ്ട ഇവിടെ ഉസ്താദ് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു പേടി കുട്ടികളിൽ വളർത്തിയെടുക്കണമെങ്കിൽ പല തരത്തിൽ അത് ഉപയോഗപ്പെടുത്തുന്നു ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുന്ന സാധനം അത് നിലനിൽക്കുന്നത് തന്നെ പേടിപ്പെടുത്തലിലൂടെയാണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് ഇവിടെ ഉസ്താദ് അത് സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പോൾ ഉസ്താദ് ചോദിക്കുകയാണ് വടിയെടുക്കാതെ എങ്ങനെ നമുക്ക് കുട്ടികളെ അദബ് പഠിപ്പിക്കാൻ സാധിക്കും അവരെ പേടിപ്പിക്കാതെ എന്നാണ് ചോദിക്കുന്നത് എത്ര മനോഹരമായ ചോദ്യം അതേപോലെ അവർക്ക് ആരെയാണ് പേടി ഉണ്ടാവുക ഇങ്ങനെ ഒക്കെ പോയാൽ മര്യാദയൊന്നും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആരെയാണ് പേടി ഉസ്താദിനെ പേടി ഉണ്ടാവില്ല മാതാപിതാക്കളെ പേടി ഉണ്ടാവില്ല ഒക്കെ പോട്ടെ പഠിച്ചവനെ പോലും പേടിയുണ്ടാവില്ല എന്ന് ഒരു സ്ഥിതിവിശേഷം ഇത് അവസാനം ചോദിക്കുന്നത് വടിയെടുത്താൽ ഉസ്താദിനെതിരെ തിരിയാൻ സാധിക്കുന്ന മക്കൾ എങ്ങനെ വളർന്നു വന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷം സാധാരണ വിശ്വാസികളും ഉസ്താദുമാരുടെ അടിമയാണ് അബ്ദുള്ള എന്ന് പറയുന്ന സാധനം മാത്രമല്ല അബ്ദുൽ ഉസ്താദ്മാർ കൂടിയാണ് ഇവിടെയുള്ള എല്ലാ വിശ്വാസികളും എന്നും കൂടിയാണ് നമ്മൾ പറയേണ്ടി വരുന്നത് അതായത് ഉസ്താദുമാരുടെ അടിമകളാണ് ഈ പുരോഹിത വർഗം എന്നൊക്കെ പറയുന്ന ആളുകളുടെ അടിമകൾ തന്നെയാണ് ഇവിടുത്തെ വിശ്വാസികൾ അവരെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല അവരെ നിങ്ങൾക്ക് പേടിയാണ് അത് പേടിച്ച് തന്നെയാണ് നിങ്ങൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടി ഗുണ്ടകളായി മാറാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നത് ഇത് ഈ ഒരു സംഭവത്തെ ഒന്ന് തിരിച്ചിട്ട് നോക്കിയാൽ എന്നെ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഈ എക്സ് മുസ്ലിം ആവാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുമ്പോൾ ആദ്യം നമ്മൾ വെല്ലുവിളിക്കുന്നത് ആരെയാണ് ഈ മതം പഠിപ്പിക്കുന്ന ആളുകളെ തന്നെയാണ് എൻ്റെ അടുത്ത് എൻ്റെ വീട്ടുകാർ പലപ്പോഴായിട്ട് പറഞ്ഞു നീ ശരിക്കും മതം പഠിക്കാത്തതുകൊണ്ടാണ് നീ ശരിക്കും ഇസ് ഇസ്ലാം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ ശരി എനിക്ക് ഒരു ഉസ്താദിനെ വേണം നിങ്ങളൊരു ഉസ്താദിനെ കൊണ്ടുത്താം നമുക്കൊന്നിരുന്ന് എൻ്റെ കുറച്ച് സംശയങ്ങൾ തീർ ഒന്ന് തീ തീരുമാനമാക്കി തരാനുണ്ട് ഒന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് നാളിത്രയായിട്ടും ഒരാളെ പോലും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഈ ഉസ്താദുമാരാണ് ഈ മതത്തിൻ്റെ ഏറ്റവും അവസാന വാക്ക് എന്ന ഒരു ധ്വനി ഇവിടെ ഉണ്ടാക്കി വെക്കുന്നതിൽ മതത്തിന് വലിയ പങ്കുണ്ട് അതിൽ അവർ വിജയിച്ചിട്ടുണ്ട് അത് വിശ്വസിച്ച് തന്നെയാണ് ഇവിടുത്തെ ഉമ്മത്ത് മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള ആ സമയത്താണ് ഈ ഉസ്താദ് ചോദിക്കുന്നത് ഇതിൽ ഇതിലാരെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരോടും കൂടിയാണ് ഈ ചോദിക്കുന്നത് ഉസ്താദിനെതിരെ തിരിയാൻ സാധിക്കുന്ന മക്കൾ എങ്ങനെ വളർന്നു വന്നു എന്ന ചോദ്യം അപ്പോൾ അങ്ങനെ തിരിയാത്ത ഒരു കാലഘട്ടവും അങ്ങനെ തിരിയാത്ത ഒരു മക്കളിലും അവരുടെ ഒരു ജനറേഷനും ഇവിടെ ഉണ്ടായിരുന്നു ഇത്ര നാളും എന്ന് തന്നെയാണ് ഉസ്താദ് ഇവിടെ സ്ഥാപിക്കുന്നത് ഈ വിശ്വാസികൾ ഇനി തിരിച്ച് ഒന്ന് സ്വയം ചിന്തിച്ചു തുടങ്ങുക നിങ്ങൾ ഈ പറയുന്ന ഈ ഗണത്തിൽ പെടുന്ന അടിമകളാണോ ചിന്താപരമായിട്ട് നിങ്ങൾ ആണോ ഉസ്താദുമാർക്ക് എന്ന് നിങ്ങളൊന്ന് ഒന്ന് സ്വയം ചോദിച്ചു തുടങ്ങുക ഇനി അതുകൊണ്ട് പ്രിയപ്പെട്ട ഞാൻ അടക്കമുള്ള മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരോട് ഒന്ന് പറയട്ടെ ദയവ് നിങ്ങൾ വടിയെടുക്കേണ്ട സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നവർ പഠിച്ചോളും അല്ലെങ്കിലും ആർക്കു വേണ്ടിയാ നമ്മൾ ഈ പഠിപ്പിക്കുന്നത് ഉസ്താദുമാരെ നോട്ടമിടുന്ന കഴുകക്കണ്ണുകൾക്ക് മുന്നിൽ നമ്മൾ എന്തിന് നമ്മുടെ അഭിമാനം പിച്ച് ചീന്തണം എന്നാണ് ചോദിക്കുന്നത് ഈ കഴുകക്കണ്ണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു പോവുകയാണ് ആർക്കാണ് ഈ കഴുകക്കണ്ണ് എന്ന് നമുക്കറിയാം നമ്മൾ തൊട്ട് മുന്നേ കണക്കുകൾ കണ്ടതാണ് രണ്ട് ശതമാനം കുട്ടികൾ മദ്രസയിൽ കേരളത്തിൽ പീഡിക്കപ്പെട പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ കണക്കല്ല ഇത് പറയുമ്പോൾ സ്കൂളിലില്ലേ എന്നൊക്കെ ചോദിച്ചു വരുന്ന ആളുകളോട് എന്നും പറയാറുള്ള അതേ വെല്ലുവിളി ഞാൻ വീണ്ടും മുന്നോട്ട് വെക്കുന്നു ഞാൻ മദ്രസയിലെ കണക്ക് വെക്കാം നിങ്ങൾ സ്കൂളിലെ കണക്ക് വെക്കൂ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിലെ കണക്ക് വെക്കൂ നമുക്കൊരു മത്സരം സംഘടിപ്പിക്കാം വിജയിക്ക് ഒന്നാം സമ്മാനം കൊടുക്കുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ട് വർഷം രണ്ടാവാറായി ഇതുവരെ ഒരൊറ്റ കാക്കാനും മുന്നോട്ട് വന്നിട്ടില്ല അപ്പോൾ ഈ വെല്ലുവിളി നിങ്ങൾ ആരെങ്കിലും ഈ കണക്കിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് ഇത് ഞാൻ വീണ്ടും വീണ്ടും പുതുക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ് അതല്ല അതെ ഇത് പറയുമ്പോൾ ഈ രണ്ട് ശതമാനത്തിൻ്റെ കണക്ക് പറയുമ്പോൾ അത് രണ്ടല്ലേ ഉള്ളൂ എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ അത് ചെറിയ നമ്പറല്ല നാലായിരത്തി അഞ്ഞൂറോളം കേസുകൾ ഒരു വർഷം കേരളത്തിൽ മാത്രം പോക്സോ കേസുകൾ ഉണ്ടാവുമ്പോൾ അതിൽ രണ്ട് ശതമാനം മദ്രസയിൽ മാത്രം എന്ന് പറയുമ്പോൾ അത് ചെറിയ കണക്കല്ല ഒരു മാസം ആറ് കുട്ടികളെങ്കിലും മദ്രസകളിൽ പീഡിപ്പിക്കപ്പെടുന്നു ഏറ്റവും ചുരുങ്ങിയത് അത് എട്ട് വരെ ആകാം എന്നതാണ് നമ്മുടെ കണക്കുകൾ നമുക്ക് തരുന്ന സൂചന എന്ന് പറയുമ്പോൾ ആ ആറിലും എട്ടിലും ഒക്കെ പെടുന്ന കുട്ടികൾ അത് ആരുടെയുമാവാം ഏത് കുട്ടിയുമാകാം നിങ്ങളുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് സത്യവിശ്വാസിയുടെയും കുട്ടിയാകാം ഏതെങ്കിലും സത്യവിശ്വാസിയായ ഉസ്താദിൻ്റെ ഈ കാമകേളിക്ക് പിടികൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ആരാണ് ഇതിൽ പെടാൻ പോകുന്നത് എന്നത് നിങ്ങൾക്കതിനകത്ത് പെടാതിരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നാം നമ്മെ തന്നെ ശ്രദ്ധിക്കുക അത് വളരെ കറക്റ്റാണ് ഉസ്താദന്മാർ സ്വയം ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നല്ല അള്ളാഹു തുണയ്ക്കട്ടെ ആ മീൻ പൂ ഏതായാലും കുട്ടികളുടെ രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ പാവപ്പെട്ട ഉസ്താദമാർക്കെതിരെ കേസ് കൊടുത്ത സ്കൂൾ ടീച്ചർക്ക് രക്ഷിതാക്കൾ കണക്കിന് കൊടുക്കുന്ന വീഡിയോ ആണിത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വെക്കുന്നത് അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ചോദ്യം ഈ പീഡനം എന്ന് പറയുന്ന സംഗതി ഇവിടെ പറയുന്നു അത് കുട്ടികൾക്ക് നേരെയുള്ളതെന്ന് നമ്മൾ പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ അതിനുവേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതിന് പകരം അതിനെ തടയാൻ വേണ്ടി നിൽക്കുന്നതിന് പകരം ആ വിഷയം പുറത്തു കൊണ്ടുവന്ന ആളുകളെയും അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരം ഒരു പ്രശ്നം നടക്കുന്നതായിട്ട് വിസിൽ ബ്ലോയിങ് നടത്തിയ ആളുകളെയും അതല്ലെങ്കിൽ ഇതിനെ നിയമപരമായിട്ട് ഇടപെട്ടുകൊണ്ട് അതിനെ ഒരു അവസാനം കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന വിശ്വാസികൾ നിങ്ങളെ പീഡകർ എന്നല്ലാതെ നമ്മൾ എന്താ വിളിക്കേണ്ടത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ കുറ്റകൃത്യമാണ് അതിനുവേണ്ടി പ്രേരണ നൽകുക അതല്ലെങ്കിൽ അതിനുവേണ്ടി സഹായം ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു കക്കുന്നതിനേക്കാൾ വലിയ കുറ്റകൃത്യമാണ് കക്കാൻ കൂട്ടുനിൽക്കുക എന്ന് പറയാറുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം നിങ്ങൾ പീഡനം നടത്തുന്ന ഉസ്താദന്മാരെക്കാൾ വലിയ കുറ്റകൃത്യമാണ് ഇവിടെ ചെയ്യുന്നത് അവരെ സംരക്ഷിക്കാനും അവരെ ഇതേപോലെ കുറ്റകൃത്യം ഈ പീഡനം തുടർന്നും ചെയ്യുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നില്ല എങ്ങനെ ഈ ഉസ്താദ് ഇവിടെ പിടിച്ചില്ല നിങ്ങൾ ഈ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചില്ല ഈ ടീച്ചർ എന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ഇത് നിങ്ങൾ സ്വയം ഒന്ന് അവിടെ ഒതുക്കി തീർത്ത് ഉസ്താദ്മാരെ എങ്ങോട്ടെങ്കിലും നാല് സ്ഥലത്തേക്ക് അങ്ങ് സ്ഥലം മാറ്റിക്കളയും എന്നിട്ട് പിന്നെ ഈ ഉസ്താദുമാർ അവിടെ അവരുടെ ആ സ്ഥിരം പരിപാടി അവിടെയും അങ്ങ് ആഘോഷപൂർവ്വം അങ്ങ് കൊണ്ടാടും ഇതല്ലേ അവിടെ സംഭവിക്കുക കൂടുതൽ കൂടുതൽ കുട്ടികൾ അവിടെ പീഡനത്തിന് ഇരയാകുന്ന അവസ്ഥ അവിടെ സംജാതമാകുന്നു ഇതല്ലേ അവിടെ സംഭവിക്കുന്നത് അതിനിവിടെ അന്ത്യം കുറിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് അത്തരം കാമഭ്രാന്തന്മാരെ ഇതുപോലെയുള്ള പ്രശ്നം സൃഷ്ടിക്കുന്ന ആളുകളെ പോക്കിരികളെ തെമ്മാടികളെ ഇവിടെ പിടിച്ച് അട അടയ്ക്കുക അവരെ തുറങ്കിലടക്കുക എന്ന് തന്നെയാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് ആ പണിയാണ് ഇവിടെ എടുത്തത് അപ്പം നിങ്ങൾ നിൽക്കേണ്ടത് ആരുടെ കൂടെയാണ് നിയമത്തിൻ്റെ വഴിയിലൂടെ ഇതിനെ സമീപിച്ച ആളുകൾക്ക് ഒപ്പമാണോ നിങ്ങൾ നിൽക്കേണ്ടത് അതോ ഈ പീഡകരായിട്ടുള്ള ഉസ്താദുമാരെ നിങ്ങൾ സ്വയം അവർ നിഷ്കളങ്കരെന്നും സാധുക്കളെന്നും ഒക്കെ അങ്ങ് വിശേഷിപ്പിച്ച് അവരുടെ കൂടെ അവരെ അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവരുടെ ഒപ്പം ചേരുകയാണോ വേണ്ടത് ഇത് ചെയ്യുന്ന നിങ്ങളെ പീഢകർ എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും എന്നാണ് എനിക്ക് പറയുന്നത് കാരണം ഞാൻ പറഞ്ഞു കക്കുന്നതിനേക്കാൾ വലിയ കുറ്റകൃത്യം കക്കാൻ കൂട്ടു നിൽക്കുന്നതാണ് എന്ന് നിങ്ങൾ പറയാറുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി നാളെ മുതൽ നിങ്ങളത് മാറ്റി പറയുമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഏതായാലും ഇത്ര നാളും നിങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അതാണ് അതുകൊണ്ടാണ് അത് ഞാൻ ഞാനെടുത്ത് പറയുന്നത് ഓക്കെ കാരണം എല്ലാം ഇസ്ലാമിൻ്റെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ചട്ട് എന്താണ് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞ പോലെ ഈ നാളെ മുതൽ ഇനി കക്കാൻ കൂട്ടു നിൽക്കുന്നതിന് കുഴപ്പമില്ല അത് ഹലാലാണ് കക്കുന്നത് മാത്രമേ ഹറാമുള്ളൂ എന്ന് നിങ്ങളാക്കി മാറ്റിയാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല